ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ കേക്ക് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കേക്ക് പോപ്സിൻ്റെയും അതുപോലെ കേക്ക് സിക്കിൾസിൻ്റെയും വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ വീട്ടിലെ ചെടികളൊക്കെ കാണിച്ചപ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗാർഡൻ ടൂർ ചെയ്യണമെന്ന്. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഒരു ചെറിയ ഗാർഡൻ ടൂർ കൂടി ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ കേക്ക് സിക്കിൾസും കേക്ക് പോപ്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 eggs വെച്ചിട്ട് ഒരു വാനില സ്പോഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു കേക്ക് ചൂടാറിയ ശേഷം ഞാൻ ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒന്നുകിൽ മിൽക്ക് മെയ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗനേഷ് ആണ് കേട്ടോ വേണ്ടത്. ഞാനിപ്പോൾ വാനില സ്പോഞ്ച് ആയതുകൊണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനേഷ് കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ ചോക്ലേറ്റ് കേക്ക് ആണെന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഗനേഷ് എടുക്കാം. ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ 3-4 tablespoon എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിങ്ങനെ കുഴക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നനവ് കൂടാനും പാടില്ല, അതുപോലെ കുറയാനും പാടില്ല. ഇതുപോലെ ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഉരുളെടുത്തിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല ബോൾസ് ആയിട്ട് കിട്ടണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി ആദ്യം കേക്ക് സിക്കിൾസ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് സിക്കിൾസിൻ്റെ ഒരു സിലിക്കൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. ഇനി കേക്ക് പൊടിച്ചതിൽ നിന്നും ഒരു ചെറിയ ഉരുളെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലത്തെ വുഡിൻ്റെ സ്റ്റിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ബേക്കിംഗ് ഐറ്റംസൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇനി ഇത് ഓരോന്നും ഓരോ സിക്കിൾസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് മുകളിൽ ഇതുപോലെ കാണുന്ന സ്ഥലത്ത് കുറച്ച് കേക്ക് പൊടിച്ചത് എടുത്തിട്ട് ഇങ്ങനെ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സെറ്റാക്കാനായിട്ട് വെക്കാം. ഇനി ബാക്കിയുള്ള കേക്ക് പൊടിച്ചത് വെച്ചിട്ട് കേക്ക് പോപ്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1 tablespoon ആണ് കേട്ടോ അളവ് വരുന്നത്. ഇതിലിങ്ങനെ ഈ ഒരു കേക്ക് പൊടിച്ചത് നിറച്ചിട്ട് ഓരോരോ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനങ്ങനെ ഒരു 10 balls ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരേ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ടുള്ളത്. കൈ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ ഈ ഒരു 2 eggs 1/2 cup മൈദയും വെച്ചിട്ട് 4 cake sickles 10 pops ആണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. ഇനി ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ക്രീമൊന്നും ചേർക്കാതെ ചോക്ലേറ്റ് മാത്രം മെൽറ്റാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഒരു 10 sticks കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നേരത്തെ നമ്മൾ സ്പൂൺ വെച്ച് ഉണ്ടാക്കിയെടുത്ത ഓരോ ബോൾസും നല്ലവണ്ണം കൈ വെച്ച് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബോൾസും കയ്യിലെടുത്തിട്ട് ഈ ഒരു സ്റ്റിക്ക് ആദ്യം ചോക്ലേറ്റ് മെൽറ്റാക്കിയതിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ബോൾസിൻ്റെ പകുതികളും ഭാഗത്തൊരു ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ആ ഒരു സ്റ്റിക്ക് ചോക്ലേറ്റ് മെൽറ്റാക്കിയതിൽ തന്നെ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ഹോളിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ ബോൾസും ചെയ്തെടുക്കാം. ഇനി ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സെറ്റാക്കാനായിട്ട് വെക്കാം. അങ്ങനെ പിന്നെ അരമണിക്കൂറിന് ശേഷം ഞാൻ ആദ്യം കേക്ക് സിക്കിൾസ് ആണ് കേട്ടോ പുറത്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് ഈ മോൾഡിൽ നിന്നും പുറത്തെടുക്കാം. അങ്ങനെ എടുക്കാനായിട്ട് ഓരോ സിക്കിൾസിൻ്റെ അടിയിൽ ഒരു കൈ വെച്ച് ഇങ്ങനെ തട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് മറ്റേ കൈ വെച്ചിട്ട് മെല്ലെ ഇങ്ങനെ എടുത്താൽ മതി. നമ്മൾ സൂക്ഷിച്ചിട്ട് എടുക്കണം കേട്ടോ, സ്പീഡിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോകും. ഇപ്പോൾ 4 sickles ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 250 grams വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോക്ലേറ്റ് കപ്പിലേക്ക് ഒഴിച്ചതിന് ശേഷം ഞാൻ പോപ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പ്ലേറ്റിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഓരോ സിക്കിൾസ് എടുത്തിട്ട് ഈ ഒരു ചോക്ലേറ്റിൽ മുഴുവനായിട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ എക്സസ് ആയി വരുന്നതൊക്കെ ഒന്നിങ്ങനെ പോകാനായിട്ട് കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ മുഴുവൻ സിക്കിൾസും എന്നിട്ട് ബാക്കി പോപ്സ് കൂടി ചെയ്തെടുക്കാം.
ഇപ്പോൾ മുഴുവൻ സിക്കിൾസും പോപ്സും ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെച്ചാലും മതി കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം സിക്കിൾസും പോപ്സും ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ പ്ലെയിൻ ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഷുഗർ ബോൾസും ഫോണ്ടൻറ്റിൽ ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ ഓരോ തീമായിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ബാക്കി ഉണ്ടായിരുന്നു ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയതിൽ കുറച്ച് പിങ്ക് കളർ ചേർത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഷുഗർ ബോളും പിന്നെ അതുപോലെ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ സിക്കിൾസിൻ്റെയും പോപ്സിൻ്റെയും മുകളിൽ എന്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയത് വെച്ചിട്ടേട്ടോ ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സിക്കിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ പോപ്സ് കൂടി റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ കേക്ക് പോപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഡെക്കറേഷനാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി അടുത്തതായിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ചെറിയൊരു ഗാർഡൻ ടൂറാണ് കേട്ടോ. Thank you.
അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണേന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.